ഓർക്കുമ്പോ സങ്കടം വരിക. അവര് പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിൽ കഷ്ടല്ലേ ആ കുട്ടിയുടെ കാര്യം? അതിനെ കണ്ടപ്പോ എനിക്കും ഭാവം തോന്നി, പക്ഷേ അതിനേക്കാളൊക്കെ വലുതല്ല നമുക്ക്. ആരുടെയൊക്കെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി അങ്ങനെ അവനെ കൈവിട്ട് കളയാൻ പറ്റൂ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്തു വന്നാലും അവനെ പറഞ്ഞയക്കരുത്, ആ ഒരു പ്രാർത്ഥന ഉള്ളു. പ്രാർത്ഥനയൊക്കെ അങ്ങനെ തന്നെയാ, പറഞ്ഞയക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നല്ല, പക്ഷെ ഇത് വാങ്ങിച്ച കാശ് തിരികെ കൊടുത്താൽ തീരാത്ത നൂലാമാലയല്ലേ? അതിനെന്താ ഇപ്പൊ ഒരു പരിഹാരം? അയാൾ ആ കുട്ടിയെ കൊണ്ട് വന്ന പോലെ തിരിച്ചു പോകും, ബാക്കി കാര്യങ്ങളൊക്കെ സുബരസാറിനോട് സംസാരിച്ചോളാം. പിന്നെ ഒരു വിഷമം ഉണ്ടാവും, നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഒരു കുറ്റബോധം, അത് അതിന്റെ വിധിയെന്ന് കരുത. നമ്മളാരും ദൈവങ്ങളല്ലോ, അതിനെല്ലാറ്റും കൂടെ ഒരൊറ്റ പ്രായച്ചതുള്ളൂ. അമ്മ ആഗ്രഹിച്ച പോലെ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ സ്നേഹവും അവന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്ന് വന്നിട്ടില്ലെന്ന് കരുത്, അല്ലെങ്കിൽ തന്നെ ആകാശമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒന്നും മിണ്ടാത്തേ, മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ. ആനന്ദ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്, വീണ്ടും വന്നത് അതൊന്നും ആവർത്തിക്കാനല്ല. തനിക്കിഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കില്ല, ആകാശിനെ വിട്ടുതരണ്ട, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. പക്ഷേ ഇവിടെ വരെ വന്നതല്ലേ, എൻ്റെ മോള് അവനെ ഒന്ന് കാണുന്നതിൽ തെറ്റുണ്ടോ? ചിലപ്പോൾ അവനെ കാണുമ്പോൾ അവളുടെ പഴയ കളിയും ചിരിയും ഒക്കെ തിരിച്ചു കിട്ടിയാൽ അത് മതി, അത് മാത്രം മതി ഞങ്ങൾക്ക്. രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, പണ്ടത്തെ പോലെ ആ കുട്ടികളെ അവരുടെ മാത്രം ലോകത്ത് കളിക്കാനും ചിരിക്കാനും ഒന്ന് വിട്ടുകൊടുത്തൂടെ നമുക്ക്. പിന്നെ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. ആകാശ്, ആകാശ്, ദാദാ ദാ ദാ അങ്ങോട്ട് നോക്ക്. ഒരു കണക്കിന് നന്നായി, ആകാശ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചൊരു സെപ്പറേഷൻ, അതിന്റെ ഒരു സഡൻ ഡിപ്രഷൻ മോൾക്ക്,
ഏയ്, അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട, വരാതിരുന്ന നന്നായി. സാർ, ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒടുക്കം ദൈവം തന്നെ നമ്മളെ കൊണ്ടായി ജയിക്കും. ആകാശിന്റെ ടിക്കറ്റ് സാറിന്റെ കയ്യിലില്ലേ? അത് ക്യാൻസൽ ചെയ്തോ. ഇതാ അവന്റെ പാസ്പോർട്ടൊക്കെ. സാറ്, സാർ എന്നെ കൊണ്ടുവയ്ക്കോ. എനിക്ക് സമ്മതമാണ് സാർ, പരിപൂർണ സമ്മതം. ആകാശ്, അമ്മ ആഗ്രഹിച്ച അവന്റെ സുഖം സന്തോഷമാണെങ്കിൽ അതെന്നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് തന്നെയാ. സ്നേഹം കിട്ടിയും കൊടുത്തു എന്ന് എനിക്ക് പരിചയമില്ല സാറേ. അവന് ഞാൻ ചേട്ടൻ മാത്രമേയുള്ളൂ, നിങ്ങൾ അവന് പപ്പയും അമ്മയും തന്നെയാ. സകല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടി നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഇനി എന്തിൻ്റെ പേരിലാണ് സാർ ഞാൻ അത് നിഷേധിക്കുക? സ്വാർത്ഥത, എൻ്റെ വെറും സ്വാർത്ഥത. ഇല്ല സാർ, ഇപ്പം എനിക്കത് ബോധ്യമായി. അത് കണ്ടു സാറേ, അവരുടെ ആ ലോകത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരാൾക്ക് റോളില്ല. ആ പൊട്ടിച്ചിരിക്കാൻ സന്തോഷത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ കൊടുക്കുക സാർ? എന്ത് കൊടുത്താലാ അവൻ്റെ ആ ബട്ടർഫ്ലൈക്ക് പകരാവുക? കൊണ്ടുപോയിക്കോ സാർ, അവൻ്റെ ബട്ടർഫ്ലൈക്ക് ഈശ്വരൻ ഒരാപത്തും വരുത്തൂല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്തോ ഉണ്ടാവും. ഇനി തന്നോട് ഞാൻ എന്താ പറയുക? കരൾ പറിച്ചെടുത്താണ് താനീ തരുന്നറിയാം. ദൈവം അനുഗ്രഹിച്ചാൽ മോളുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ വരാം. അല്ലെങ്കിൽ തനിക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എല്ലാവർക്കും വരാം സാർ. എപ്പോഴെങ്കിലും അവൻ സാറിനൊരു ബാധ്യതയായിട്ട് തോന്നുകയാണെങ്കിൽ സാർ മടിക്കരുത്, അവനെ തിരിച്ചയച്ചോളൂ. രണ്ട് കൈനീട്ടി അവനെ സ്വീകരിക്കാൻ ഈ ഏട്ടൻ എന്നൂടെ ഉണ്ടാവും. ആകാശ്, ഞങ്ങളെ പപ്പാന്നും മമ്മാന്നോ വിളിക്കുന്നത്. ഇനി ആനന്ദനും അങ്ങനെ തന്നെയാ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം, യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോ അവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേട്ടൻ അങ്ങോട്ട് വരാൻ പാടില്ല. നോക്കി ചേട്ടനെ, ഇതിലുണ്ട് കേട്ടോ, ഈ ബാഗിലുണ്ട്. ഇത് കണ്ടോ, ഇത് ചേട്ടൻ. ഇത് മോൻ. മോൻ അങ്ങനെ ദേ, ഇതിനകത്ത് ഉണ്ടാവും എന്നും ഈ ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ എന്നും എന്റെ മോന്റെ നെഞ്ചത്തന്നെ ചേർന്ന് കിടക്കണം. ഇതിലല്ലേ നമ്മുടെ പാവ അമ്മയും മോന്റെ ചേട്ടനൊക്കെ ഉള്ളത്. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. മാമ്മ
അല്ലെങ്കിലേ മോന്റെ ബട്ടർഫ്ലൈ പറന്നു പോവും.